സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മനുഷ്യരുടെ ബന്ധങ്ങളുടെ വ്യവസ്ഥ, കുടുംബ വ്യവസ്ഥ എന്നൊക്കെ പറയുന്നത് കേവലം സാമൂഹിക സാംസ്കാരിക വ്യവസ്ഥകൾ മാത്രമല്ല, അത് ദൈവം തൻ്റെ ഭവനത്തെ ക്രമീകരിച്ച് മനുഷ്യരെ തൻ്റെ മക്കളായി പുലർത്തുന്ന ഒരു സ്നേഹത്തിൻ്റെ പാരസ്പര്യത്തിൻ്റെ പടലം തന്നെയാണ്. ഇന്നലെ നാം കണ്ടതുപോലെ ഒയ്ക്കണോമിയ, ക്രിസ്തു എല്ലാവരെയും തൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കി മനുഷ്യരെ തൻ്റെ ഈ കർമ്മശക്തിയിലേക്ക് ചേർത്ത് നിർത്തി എന്നെല്ലാം നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിക്കുകയാണല്ലോ. അധികാരത്തിൻ്റെ കീഴിലാക്കുക, ഹൈപ്പോടാക്സി എന്നൊരു അസ്തിത്വഭാവം, യഥാർത്ഥത്തിൽ നമ്മൾ ദൈവിക പദ്ധതിയുടെ അനുവർത്തകരാകുന്നു എന്നത് തന്നെയാണെന്ന് നാം മനസ്സിലാക്കുകയും ചെയ്തു രണ്ടാഴ്ചകൾക്ക് മുൻപുള്ള ധ്യാന വിഷയത്തിൽ. ഉൽപ്പത്തി 2, എഫേസിയർ, കൊളോസിയർ, 1 പത്രോസ് തുടങ്ങിയ ലേഖനങ്ങളിൽ കുടുംബ വ്യവസ്ഥകളെ ഇങ്ങനെ ദൈവാധീനതയുടെ ഭാവങ്ങളായി വിലയിരുത്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇന്ന് സ്ലീഹ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല പിതൃത്വങ്ങൾക്കും കാരണമായ ദൃഷ്ടാന്തവുമായി ദൈവപിതാവിൻ്റെ മുൻപിൽ മുട്ടുകുത്താൻ മടിക്കാത്തതും അതുകൊണ്ട് തന്നെയാണ്. ഇന്ന് സങ്കീർത്തനം 33, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തെ കീർത്തിക്കുമ്പോൾ ഇതുതന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തുടക്കം മാത്രമല്ല, തുടർച്ചയും ദൈവത്തിൻ്റേതാണ്. ദൈവം നമ്മിൽ തുടങ്ങി വച്ചവയൊക്കെയും അവിടുന്ന് നമ്മിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ തുടർച്ചയിൽ നമ്മൾ ദൈവത്തിൻ്റെ സഹകാരികളും കാര്യസ്ഥരും ശുശ്രൂഷകരുമാകുന്നു. ഒയ്ക്കണോമിയ. ഇന്ന് നാഥൻ താൻ സ്വീകരിക്കാനായി വെമ്പൽ കൊള്ളുന്ന ആ ജ്ഞാനസ്നാനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ലൂക്ക 12:49 മുതൽ തൻ്റെ സഹന മരണങ്ങളെക്കുറിച്ചുള്ളൊരു മധുരോക്തിയാണ് അവനെ സംബന്ധിച്ച് ജ്ഞാനസ്നാനം എന്ന ഈ കുറി. മധുരോക്തി മാത്രമല്ല, മധുരാനുഭവം തന്നെയാണ്. കഴിഞ്ഞ ദിവസം സബദിപുത്രന്മാർ അവരുടെ മഹത്വത്തിലേക്കുള്ള പാസ്പോർട്ടും നാഥൻ്റെ ഇടം വലമുള്ള സ്ഥാനങ്ങളും ആവശ്യപ്പെടുമ്പോൾ നാഥൻ അവരോട് പറഞ്ഞിരുന്നല്ലോ അവർ നാഥൻ്റെ ഒപ്പം ഈ സ്നാനം സ്വീകരിക്കാൻ സന്നദ്ധരാണോ എന്ന്. സബദിപുത്രന്മാരുടെ അമ്മയാണ് അന്ന് വന്ന് ചോദിച്ചത് എന്നൊരു മറുഭാഷ്യവും ഉണ്ടല്ലോ. നാഥൻ ജെറുസലേമിലേക്കുള്ള പാതയിലാണ്. അവിടെ അവൻ സുനിശ്ചിതമായ സഹനമരണങ്ങൾക്ക് വിധേയനാകും. ഈ തീർത്ഥവഴി തന്നെയാണ് ഈ സ്നാനവഴിയായി മാറുന്നത്, തീർത്ഥജലങ്ങളുടെ സ്നാനവഴി. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചതുപോലെ സ്നാനജലപൊരുത്തം, അത് നാഥൻ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്, തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മിൽ നിന്ന്. ജെറുസലേമിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് മഹത്വത്തിലേക്ക് പ്രവേശിക്കാനാകില്ല. ജെറുസലേം എന്നതൊരു ഭൗമിക നഗരമല്ല എന്നതുകൊണ്ട് തന്നെ നമ്മെ കുരിശേറ്റുന്ന എല്ലാ അനുഭവങ്ങളെയും നമുക്ക് ചേർത്ത് ജെറുസലേം എന്ന് പറയാം. കുരിശെടുക്കാതെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനും ആകില്ല. രക്ഷയുടെ നീരുറവയാണിത്. മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ചുള്ള പേരും പെരുമയുടെയും സങ്കല്പങ്ങൾ എത്രയോ വലുതാണ്. എന്നാൽ ദൈവത്തിന് തൻ്റെ മക്കളായ നമ്മെ പ്രതിയുള്ള പേരും പെരുമയുടെയും സങ്കല്പങ്ങൾ അതിലേറെ വലുതല്ലേ? ഇതല്ലേ ദൈവം നിശ്ചയിച്ചുറപ്പിച്ച ആ ഭവനക്രമം, ഒയ്ക്കണോമിയ. ഇന്ന് പൗലോസ് ശ്ലീഹ ദൈവപിതാവിന് മുൻപിൽ മുട്ടുകുത്താൻ കാര്യവും ഇതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല ഈ ദൈവഭവന വ്യവസ്ഥയെ ഒയ്ക്കണോമിയ ക്രിസ്തീയ ഘടനയായി പകർന്നു തരുന്നുമുണ്ട്. ക്രിസ്തുനാഥൻ സകലത്തിൻ്റെയും സമാധാനമാണ് എന്ന് ഈ ദിവസങ്ങളിൽ പൗലോസ് ശ്ലീഹ എഫേസ്യരോട് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഇന്ന് നാഥൻ പറയുകയാണ്, ഞാൻ സമാധാനമല്ല ഭിന്നതയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന്. ദൈവത്തെ കൂടാതെ നമ്മുടെ ഒരു ബന്ധങ്ങളുടെയും പശ്ചിമ നിലനിൽക്കില്ല എന്ന് നാഥൻ കടുപ്പിച്ച് പറയുന്നൊരു രൂപകം തന്നെയാണിത്. ദൈവത്തെ കൂടാതെ നമുക്ക് ഭവനങ്ങൾ പണിയാനാകില്ല. ദൈവഭവനം പോലെയാകാതെ നമ്മുടെ ഭവനങ്ങൾ നിലനിൽക്കുകയുമില്ല. ഇതൊരു തെരഞ്ഞെടുപ്പിൻ്റെ കഥയാണ്. ഏതു വഴി തിരഞ്ഞെടുക്കുന്നുവെന്ന്, കുരിശു വഴിയോ അതോ കുരിശിനെ ബൈപ്പാസ് ചെയ്യുന്ന വഴിയോ? ഇന്നലെ നാം കണ്ടതുപോലെ ആ വിശ്വസ്തനായ ഭൃത്യൻ്റെ സംഭവത്തിനും ഇതുതന്നെയായിരുന്നു. അവൻ പിളർക്കപ്പെട്ടിരുന്നു, ഡൈക്കോട്ടമി. അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിത വീഴ്ചയും ആ പിളർപ്പ് തന്നെയാണ്. അങ്ങനെ ഭിന്നതകൾ നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ സാധിക്കുന്ന ദ്വിമുഖങ്ങളായ ഒരു അനുഭവം തന്നെയാണ്. ദൈവത്തെ കൂടാതെ മനുഷ്യരായ നമ്മൾ നമ്മിൽ തന്നെ പിളർക്കപ്പെട്ടവരായി മാറുന്നു. നമ്മുടെ മനുഷ്യ ജീവിതാർത്ഥങ്ങൾ ചിതറിപ്പോകുന്നു. മനുഷ്യൻ്റെ പെരുമ ദൈവികതയിലാണ് എന്ന് മറന്നുകൊണ്ട് ഇന്ന് ഫ്രാൻസിസ് പാപ്പ പ്രസിദ്ധീകരിച്ച തൻ്റെ 4-ാമത്തെ ചാക്രിക ലേഖനം പ്രസക്തമാകുന്നത് ഇവിടെയാണ്. തിരുഹൃദയത്തെക്കുറിച്ചുള്ള ഗഹനമായൊരു വിചിന്തനം, ദിലക്ഷിത് നോസ്, അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ രേഖ ആരംഭിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഹൃദയമെന്നത് അവിടുന്ന് സദാ ദൈവവും മനുഷ്യനുമാണ് എന്നതിൻ്റെ തീർച്ചയും ഉറപ്പും പ്രകടനവും തന്നെയാണ്. ജീവനീരൻ്റെ, ദാഹശമനിയുടെ ഉറവയാണത്. അതുകൊണ്ട് തന്നെ പിളർപ്പുകളെ വലുതാക്കി മനുഷ്യനെ നോക്കി കാണുന്ന എല്ലാ വീക്ഷണങ്ങളും, ഡ്യുവലിസം, അപകടകരമായി മാറുകയാണ്. ക്രിസ്തു എല്ലാത്തിനെയും സമന്വയിപ്പിച്ച് തൻ്റെ ശരീരത്തിൽ നമ്മെ എല്ലാവരെയും ഏകശരീരമാക്കിയെന്ന് പൗലോസ് ശ്ലീഹ ഈ ദിവസങ്ങൾ പറഞ്ഞു തരുന്നത് ഇതിനോട് ചേർത്ത് വായിക്കാം. പിളർക്കപ്പെട്ട ആ ഹൃദയത്തിൽ നിന്ന് പിളരാത്തൊരു സ്നേഹമൊഴുകി, അൻ അൺഡിവൈഡഡ് ലവ്.